ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരിയിലാണ്, കന്യാകുമാരി ബീച്ചിന്റെ സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതെ, ബീച്ചിന്റെ മെയിൻ സ്ഥലത്ത് നിന്ന് കുറച്ചിങ്ങോട്ട് മാറി ഒരു നടപ്പാതയൊക്കെ ഇട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടെ നമ്മൾ നടക്കുവാണ്. ഇവിടെ നിന്ന് ആക്ച്വലി ഇപ്പോൾ എല്ലാം ഏകദേശം ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടപ്പുണ്ട്. മൊത്തവും ഏകദേശം കുറേ നശിച്ചു, മൊത്തം നശിച്ചു. ഇവിടെ ബീച്ച് സൈഡിലൊക്കെ കുറേ ബെഞ്ചുകളൊക്കെ ഇട്ടുണ്ടായിരുന്നു, അതൊക്കെ ഏകദേശമൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ആരും അവിടെ നിന്നും അധികരിക്കുന്നില്ല. തിരക്കുണ്ട്, നല്ല തിരക്കുമുണ്ട് ഈ സമയത്ത്. ഇപ്പോൾ ഏകദേശം സൺസെറ്റ് ആയി തുടങ്ങാറായിട്ടുണ്ട്. ഒരു 5 മണിയായിപ്പോൾ. അപ്പോൾ നമ്മൾ വരുന്ന വഴിയൊക്കെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും, കന്യാകുമാരി എത്തിയപ്പോഴേക്കും അധികം മഴയൊന്നുമില്ല. മഴയില്ല. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്കൊന്നും ഒരിടത്തും ചെക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. ചെക്കിംഗ് എന്ന് വെച്ചാൽ ഈ കോവിഡ് സർട്ടിഫിക്കറ്റോ RTPCR ഒന്നും ഒരിടത്തും ചോദിച്ചില്ല. ഇപാസും ഒരിടത്തും വേണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരുവാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ കന്യാകുമാരി വരാനൊന്നും ഇതൊന്നും ആരും ചോദിക്കുന്നില്ല. ഞങ്ങൾ 2-വീലറിലാണ് വന്നത്. 2-വീലറിന് ഇതൊന്നും വേണ്ടായിരുന്നു. 4-വീലറിനും നമ്മൾ വരുന്ന വഴിക്കൊന്നും ആരെയും അങ്ങനെ തടഞ്ഞു നിർത്തി ചോദിക്കുന്നതായിട്ട് കണ്ടില്ല. എല്ലാവരും കൂളായിട്ട് വരുവാണ് ചെയ്തത്. അപ്പോൾ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് വേണ്ടായിരുന്നു. ഇനി തിരിച്ചു പോകുമ്പോൾ കേരള ചെക്ക് പോസ്റ്റ് വേണോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ നമ്മൾ പോയപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ആരെയും അങ്ങനെ പിടിച്ചു നിർത്തി ചോദിക്കുന്ന കണ്ടില്ല. ഞങ്ങളിപ്പോൾ ആ ബീച്ചിൻ്റെ സൈഡിലേക്ക് എത്തി. ഇവിടെയൊക്കെ ഇപ്പോൾ നല്ല തിരക്കുണ്ട്. നല്ല തിരക്കെന്ന് വെച്ചാൽ ഒരു രക്ഷയിലെ തിരക്ക്. മിക്കവർക്കും തമിഴ്നാട്ടിലുള്ള മിക്കവർക്കും മാസ്കും കാര്യങ്ങളൊന്നുമില്ല. നല്ല തിരക്കുണ്ട്. വിവേകാനന്ദപ്പാറയൊക്കെ 4 മണി വരെ എൻട്രി അടിക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് അവിടെ നമുക്ക് പോകാൻ പറ്റിയില്ല. ഈവനിങ് ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ ഈവനിങ് വന്നിരിക്കാൻ പ്രത്യേക ഒരു സുഖമാണല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തിരുവള്ളൂറിൻ്റെ വലിയ പ്രതിമ അവിടെയായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ അവിടെയായിട്ട് നമുക്ക് തിരുവള്ളൂറിൻ്റെ പ്രതിമയും ഇപ്പുറത്ത് തന്നെ വിവേകാനന്ദ പാറയും കാണാൻ പറ്റുന്നുണ്ട്. തിരക്ക് ഒരിട്ടുള്ള തിരക്കാണ്. ഇപ്പോൾ സൺസെറ്റ് ഏകദേശം 6 ആയി. സമയം ഒരു 6 മണിയോടെ അടുക്കുന്നുണ്ട്. അപ്പോൾ സൺസെറ്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും ഇപ്പോൾ വെയിറ്റിംഗ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സൺസെറ്റ് കാണാനായിട്ട് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. ഇത്രയും വൈഡായിട്ടുള്ള ബീച്ചും അത്രയും ഒരു വ്യൂ, ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് സൺസെറ്റ് ആവാറായിട്ടുണ്ട്. സണ്ണിങ്ങനെ ആ ഹൊറൈസൻ്റെ അങ്ങോട്ട് എത്തുന്ന വ്യൂ നമുക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ വരുന്ന വഴിയിലൊക്കെ മഴ ആയിരുന്നുവെങ്കിൽ ഇവിടെ ചെറുതായിട്ട് ഡാർക്ക് ക്ലൗഡ്സ് മാത്രമേ കാണാനുള്ളൂ. എന്നാലും നമുക്കൊരു എന്താ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൺസെറ്റ് കാണാൻ പറ്റി. സോ ദിസ് ഈവനിങ് ഇസ് എ ബ്ലെസ്ഡ് വൺ. ഇവിടെ സീ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ എന്താ എൻലെസ് ആയിട്ട് കിടക്കുന്ന സീ, പിന്നെ വേവ്സ് ഇങ്ങനെ നല്ല ഹൈറ്റിലടിക്കുന്നുണ്ട്, പിന്നെ പാറകള്, അതിനപ്പുറത്തായിട്ട് സൺ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന ഒരു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ. സൺസെറ്റ് ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയി. കാരണം അവിടെ മേഘങ്ങളുള്ളതുകൊണ്ട് തന്നെ മേഘങ്ങളുടെ ഇടയിലേക്ക് അത് കുറച്ച് താണുപോയി. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കടലിൽ താഴുന്നത് പോലത്തെ ആ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം മേഘങ്ങൾ കടലിനോട് ചേർന്ന് മേഘങ്ങൾ കാണുന്നതുകൊണ്ട് ആ ഒരു ക്ലിയർ വ്യൂ കിട്ടിയില്ല. ഇപ്പോൾ ഏകദേശം ചെറുതായിട്ട് മാത്രമേ മേഘങ്ങൾക്കിടയിൽ പോയതുകൊണ്ട് ചെറുതായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. പെട്ടെന്നായിരുന്നല്ല, കുറച്ച് സെക്കൻഡുകൾ കൊണ്ടാണ് ഇത് സംഭവിച്ചത്, മേഘങ്ങൾക്കിടയിൽ പോയി മറഞ്ഞത്. എന്നാൽ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് മാത്രമാണ്, ഏതാനും മിനിറ്റുകൾ കൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത്. ഒരേ എല്ലാവരും സൺസെറ്റിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കന്യാകുമാരി